ഇസ്രായേൽ ബന്ധമുള്ള കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു എന്ന വാർത്ത വരുന്നു. പോർച്ചുഗീസ് പതാകയുള്ള MSC ഏരീസ് എന്ന ചരക്ക് കപ്പലാണ് പിടികൂടിയത്. സഹായത്തിനായി അമേരിക്ക യുദ്ധക്കപ്പലുകൾ അയച്ചു. എസ് രാംകുമാർ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാംകുമാർ, വലിയ സംഘർഷം ഇങ്ങനെ പുകഞ്ഞു പുകഞ്ഞു വരുന്നുണ്ടായിരുന്നു, അതിന്റെ ഭാഗമായി തന്നെയാണോ ഈ കണ്ടെയ്നർ ഷിപ്പ് പിടിച്ചെടുക്കുന്നത്? സ്മിത, ഇതേക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. എന്നാൽ ഒമാൻ ഈ UAE ഫുജൈറ തുറമുഖത്തിന് അടുത്തുള്ള ഹോർമൂസ് കടലിടുക്കിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പോർച്ചുഗൽ പതാക വഹിക്കുന്ന MSC ഏരീസ് എന്ന് പറയുന്ന കപ്പലാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ കപ്പൽ ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഡിയാക് എന്ന് പറയുന്ന ഒരു ഷിപ്പിംഗ് കമ്പനിയുടേതാണ്. ഈ സോഡിയാക് എന്ന് പറയുന്നത് ഒരു ഇസ്രയേലി ശതകോടീശ്വരൻ്റെ കമ്പനിയാണ്. ഇതാണ് ഈ കപ്പലിന് ഇസ്രയേലുമായിട്ടുള്ള ബന്ധം. ഈ കപ്പൽ പിടിച്ചെടുത്ത വിവരം രാവിലെ തന്നെ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇറാന്റെ ഔദ്യോഗിക മാധ്യമം തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയിരിക്കുകയാണ്, ഇങ്ങനെ ഒരു കപ്പൽ പിടിച്ചെടുത്തു എന്ന വിവരം. അവസാനമായി ഈ കപ്പൽ കണ്ടത് ദുബായ് തീരത്താണ്. അതിനുശേഷം പിന്നീട് സാധാരണ ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന ഇസ്രയേൽ കപ്പലുകൾ അവരുടെ ട്രാക്കിംഗ് റെക്കോർഡ്സ് ഓഫ് ചെയ്യുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ ഇതിൻ്റെയും ഒരു ട്രാക്കിംഗ് അതുകൊണ്ട് തന്നെ ലഭ്യമല്ല. എന്താണ് ഈ കപ്പലിന് കൃത്യമായി സംഭവിച്ചത് എന്ന ഒരു വിവരം ലഭ്യമല്ല. അതേസമയം ഇപ്പോൾ അസോസിയേറ്റഡ് പ്രസ് ചില വീഡിയോകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്നതനുസരിച്ച് ഹെലികോപ്റ്ററിൽ എത്തുന്ന ഈ റവല്യൂഷണറി ഗാർഡ് സംഘങ്ങൾ കപ്പലിലേക്ക് ഇറങ്ങുന്നതും തോക്കു ചൂണ്ടി അതിലെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതുമാണ്. വെടിവെക്കരുത് എന്ന് പറഞ്ഞ് ഈ ജീവനക്കാർ അവർക്ക് മുന്നിൽ മുട്ടുകുത്തുന്നതടക്കമുള്ള വീഡിയോകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കപ്പൽ ഇപ്പോൾ ഇറാൻ അവരുടെ കസ്റ്റഡിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിനെതിരെ നേരത്തെ തന്നെ ഈ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഒരു സംഘർഷാവസ്ഥ വളരെ മൂർച്ഛിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 2 ആഴ്ച മുമ്പാണ് സിറിയയിലെ ദമാസ്കസിൽ ഇറാന്റെ ഒരു എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും അവരുടെ റവല്യൂഷണറി ഗാർഡിൻ്റെ മുതിർന്ന കമാൻഡേഴ്സ് ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് തിരിച്ചടിക്കും എന്ന് ഇറാൻ കൃത്യമായി പറഞ്ഞിരുന്നു. എന്നാൽ അതേക്കുറിച്ച് ഇപ്പോൾ ഇറാൻ ഒരു നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്നലെയാണ് US ഒരു രഹസ്യാന്വേഷണ വിവരം പുറത്തു വന്നത്. അതായത് ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേലിന് നേരെ ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടായേക്കാം എന്ന ഒരു മുന്നറിയിപ്പായിരുന്നു അത്. അതേ തുടർന്ന് ഇസ്രായേൽ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ തിരിച്ചടിക്കാനും സന്നദ്ധരാണെന്ന് ഇസ്രായേലും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ആശങ്ക പരന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കപ്പൽ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിനെതിരെ ഇസ്രായേൽ രംഗത്ത് വന്നിട്ടുണ്ട്. മേഖലയിൽ ആശങ്ക സൃഷ്ടിക്കാനാണ് സാധ്യത ഇറാൻ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കും എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇങ്ങനെയൊരു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സ്മിത, ശരി. ഇസ്രായേൽ ബന്ധമുള്ള കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു. പോർച്ചുഗീസ് പതാകയുള്ള MSC ഏരീസ് എന്ന ചരക്ക് കപ്പലാണ് പിടികൂടിയത്. സഹായത്തിനായി അമേരിക്ക യുദ്ധക്കപ്പലുകൾ അയച്ചു. എസ് രാംകുമാർ ആണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. രാംകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേൽ ഇറാൻ ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ തന്നെ ഈ ചരക്ക് കപ്പൽ ഇപ്പോൾ ആക്രമിച്ചതും അത് പിടിച്ചെടുക്കുകയും ചെയ്ത ഇറാന്റെ ഈ നീക്കം വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കുന്നത്. രാംകുമാർ, ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം തീർച്ചയായിട്ടും ഇന്ന് രാവിലെ PP ജെയിംസ് പറയുകയായിരുന്നു, ഈ ഒരു കാര്യത്തിൽ ഒരു 3-ാം ലോക മഹായുദ്ധം എന്നുള്ള രീതിയിൽ എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുമ്പോൾ കുറേ കാലങ്ങളായിട്ട് ഈ ഹമാസുമായിട്ടുള്ള പ്രശ്നം അത് വഷളായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഒരുപാട് രാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഒടുവിൽ ഇസ്രായേലിനോട് പിന്മാറാൻ ആവശ്യപ്പെടുന്നു. തുടക്കത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന രാജ്യം കൂടിയാണ്. എങ്കിൽ പോലും ഇതിനൊരു പിന്മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ വഷളായി പോകുന്ന ഒരു പശ്ചാത്തലം കൂടിയാണോ ഇങ്ങനെ തുടർച്ചയായ ഈ ആക്രമണങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ വിലയിരുത്തേണ്ടത്? സ്മിത, ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന ഏതൊരു സാഹചര്യത്തെയും നമുക്ക് ഈ പലസ്തീൻ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിലയിരുത്താൻ സാധിക്കുക. കാരണം അവിടെ യുദ്ധം ഒരു 6 മാസത്തിലേറെയായി അവിടെ യുദ്ധം തുടരുകയാണ്. പലസ്തീനിന് നേരെ ആക്രമണം, ഇത്ര അവിടെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്നു ഓരോ ദിവസവും. ഇപ്പോൾ തന്നെ 24 മണിക്കൂറിനുള്ളിൽ 54 പേരാണ് പലസ്തീനിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇത്തരത്തിൽ സാധാരണക്കാർക്ക് നേരെയുള്ള ഒരു ആക്രമണം അരുത് എന്ന് ഇസ്രായേലിനോട് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഐക്യരാഷ്ട്ര രക്ഷാസമിതി അതിനെതിരെ പ്രമേയം പാസാക്കുകയുണ്ടായി. എന്നാൽ ഇതിൽ നിന്നൊന്നും പിന്മാറാൻ ഇസ്രായേൽ തയ്യാറല്ല. അവർ അതിശക്തമായ വ്യോമാക്രമണമാണ് ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ആദ്യം മുതലേ തന്നെ രംഗത്തുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ലെങ്കിൽ പോലും ഇറാന്റെ സഹായമുള്ള പല സായുധ സംഘടനകളും, ഹിസ്ബുള്ള അടക്കമുള്ള സായുധ സംഘടനകൾ ഇസ്രായേലിന് നേരെ കടുത്ത ആക്രമണം നടത്തുന്നുണ്ട്, റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഇസ്രായേൽ പലവട്ടം തിരിച്ചടിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ നേരിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. സ്മിത, ശരി. ഇസ്രായേൽ ബന്ധമുള്ള കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നൽകുകയായിരുന്നു എസ് രാംകുമാർ.